ഇന്ന് സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമായി ആചരിച്ചു വരുന്നു. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും അധ്യാപകനും ആയിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമായ സെപ്റ്റംബർ 5 ഇന്ത്യയിൽ അധ്യാപക ദിനമാണ്. 1888 സെപ്റ്റംബർ 5 തമിഴ്നാട്ടിലെ തിരുതാനിയിലെ തിരുട്ടണി ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹം മികച്ച അധ്യാപകനും പണ്ഡിതനും ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയുമായിരുന്നു. സർവേപ്പള്ളി വീരസ്വാമിയുടെയും സീതമ്മയുടെയും മകനായി അദ്ദേഹം ജനിച്ചു. തൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിലുപരി ആ ദിനം അധ്യാപക ദിനമായി ആചരിക്കാനാണ് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത്. ഒരിക്കൽ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇങ്ങനെ പറയുകയുണ്ടായി, എൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നതിനേക്കാളും എനിക്ക് അഭിമാനമായി തോന്നുന്നത് സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നതാണ്. ആ മഹാന്റെ വാക്കുകൾ മനസ്സിലേറ്റിക്കൊണ്ട് ഇന്ത്യയിൽ 1962 മുതൽ അദ്ദേഹം ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരെയും ആദരിക്കുന്നതിന് വേണ്ടി സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിച്ചു തുടങ്ങി. 1954 ഭാരതരത്നം അദ്ദേഹം കരസ്ഥമാക്കി. 1975 ഏപ്രിൽ 17 അദ്ദേഹം ഈ ലോകത്തോട് വിടവാങ്ങി. എൻ്റെ എല്ലാ അധ്യാപകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അധ്യാപക ദിനാശംസകൾ. അക്ഷരപ്പൂനിലാവുള്ളിൽ കൊളുത്തിയ അന്ധത നീക്കിയ പുണ്യം അറിവിൻ്റെ ലോകത്ത് പിച്ച നടത്തിയ അജ്ഞത മാറ്റിയ സത്യം ഗുരുനാഥരാണെൻ്റെ ഭാഗ്യം. ആ ഗുരുനാഥരാണെൻ്റെ ദൈവം. അക്ഷരപ്പൂനിലാവുള്ളിൽ കൊളുത്തിയ അന്ധത നീക്കിയ പുണ്യം അറിവിൻ്റെ ലോകത്ത് പിച്ച നടത്തിയ അജ്ഞത മാറ്റിയ സത്യം ഗുരുനാഥരാണെൻ്റെ ഭാഗ്യം. ആ ഗുരുനാഥരാണെൻ്റെ ദൈവം. ബാല്യത്തിലാവോളം സ്നേഹിച്ചുരാഴ്ച കൗമാരകാലത്ത് നേവഴി കാട്ടുവ കർക്കശ്യമേറ്റം ഒഴിച്ചു. യൗവനകാലത്ത് എല്ലാം അറിയുന്ന പുത്രചങ്ങാതിയായി മാറി നന്മയും തിന്മയും എല്ലാം പഠിപ്പിച്ച ഗുരുനാഥനാണെൻ്റെ ഭാഗ്യം. ആ ഗുരുനാഥനാണെൻ്റെ ദൈവം. സത്യവും ധർമ്മവും നീതി മൂല്യങ്ങളും മുറുകെ പിടിച്ചു പങ്കേറ്റം ആത്മാഭിമാനികളായി ജീവിച്ചൊര ഗുരുശിഷ്യ ബന്ധമാഹാത്മ്യം കഠിനമാകുന്നൊരു ജീവിത യാത്രയ്ക്ക് ചോദനയേകുകയായി അറിയുന്നു പകന്നൊരാ ഗുരുനാഥരാണെൻ്റെ ഭാഗ്യം. ആ ഗുരുനാഥരാണെൻ്റെ ദൈവം. ആ ഗുരുനാഥരാണെൻ്റെ ദൈവം. ആ ഗുരുനാഥരാണെൻ്റെ ദൈവം. പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ,
എന്നെ ശ്രമിക്കുന്ന ഏവരുമേ നിങ്ങൾക്കെൻ്റെ സ്നേഹവന്ദനം. ഈ കാലയളവിൽ ഏതാണ്ട് എല്ലാ കലണ്ടർ ദിവസങ്ങളും ഏതെങ്കിലും ഒരു ദിനമായി കൊണ്ടാടുന്നു. എന്നാൽ പണ്ട് മുതലേ ആചരിച്ചു വരുന്ന ചില ദിനങ്ങളാണ് സ്വാതന്ത്ര്യദിനം, ശിശുദിനം, റിപ്പബ്ലിക് ഡേ തുടങ്ങിയവ. ഇതുപോലെ തന്നെ വർഷങ്ങളായി ആചരിച്ചു വരുന്ന ഒന്നാണ് അധ്യാപക ദിനവും. ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്ന ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ്റെ ജന്മദിനമാണ് അധ്യാപകരെയും അവരിലൂടെ സമൂഹത്തിന് ലഭിക്കുന്ന നന്മകളെയും ഓർക്കുന്നതിനായി വേർതിരിച്ചിരിക്കുന്ന ദിവസം. അധ്യാപക ശ്രേഷ്ഠനായിരുന്ന ഡോക്ടർ രാധാകൃഷ്ണൻ്റെ വ്യക്തിത്വത്തിൽ അനേകർ ആകൃഷ്ടരാകുകയുണ്ടായി. എന്നാൽ ഡോക്ടർ രാധാകൃഷ്ണനെ സ്വാധീനിച്ചിരുന്ന അധ്യാപകൻ ആരായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ മദ്രാസിൽ ഒരു കോളേജിൽ ഫിലോസഫി അധ്യാപകനായി സേവനമനുഷ്ഠിച്ച കാലയളവിൽ അദ്ദേഹത്തിൻ്റെ അയൽവാസിയായ സുധാകർ എന്ന യുവാവ് ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണനെ സമീപിച്ചിട്ട് പറഞ്ഞു, എനിക്കും താങ്കളെപ്പോലെ ഒരു അധ്യാപകനാകണം, ഞാൻ താങ്കളെ മാതൃകയാക്കുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങയുടെ കാൽക്കീഴിൽ ഇരുന്ന് എനിക്ക് തത്വശാസ്ത്രം പഠിക്കണം. എന്നാൽ ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞു, നിനക്ക് നല്ല ഒരു ഗുരുവിനെയാണ് വേണ്ടതെങ്കിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഭവനത്തിൽ നിന്നും ഒരു പുതിയ നിയമം എടുത്ത് സുധാകരൻ്റെ കയ്യിൽ നൽകിയിട്ട് പറഞ്ഞു, ആസ് ഫാർ ആസ് മൈ നോളജ് ദർ ഇസ് ഓൺലി വൺ പേഴ്സൺ കോൾഡ് ഗുരു, ഹീസ് നൺ അതർ ദാൻ ജീസസ് ഓഫ് നസറത്ത്. ഞാനിത് ഇവിടെ പറഞ്ഞത്, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അധ്യാപകൻ നമ്മെയും സ്വാധീനിച്ചിട്ടുണ്ട്. നല്ലൊരു അധ്യാപകനായിരിക്കുക എളുപ്പമല്ല, വളരെയധികം അധ്വാനവും ത്യാഗവും സമർപ്പണവും ആവശ്യമായ ഒന്നത്രേ അധ്യാപനം. അധ്യാപകരെ പൊതുവെ ഒരു കുട്ടിയുടെ രണ്ടാമത്തെ മാതാപിതാക്കൾ എന്നാണ് പറയാറുള്ളത്. കാരണം കുട്ടിയുടെ വ്യക്തിത്വ സ്വഭാവ രൂപീകരണത്തിൽ മാതാപിതാക്കളോടൊപ്പം നിർണായക പങ്ക് വഹിക്കുന്നവരാണ് അധ്യാപകർ. സമൂഹത്തെ പടുത്തുയർത്തുന്നവരാണ് അധ്യാപകർ. ഇന്നത്തെ സാഹചര്യങ്ങളുമായി നോക്കിയാൽ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നതിനും അതിനനുസരിച്ച് മാറേണ്ടതിനും സമൂഹത്തെ ഒരുക്കേണ്ടത് അധ്യാപകരാണ്. അവരുടെ സ്ഥാനം സമൂഹത്തിൽ എന്നും ഉന്നതമാണ്. എന്നാൽ ഇടയ്ക്ക് ഒരു മങ്ങലേൽക്കുകയും ഭാവി കാലത്ത് അധ്യാപകരുടെ പങ്ക് കുറഞ്ഞു വരും എന്നൊരു ചിന്തയും ഉണ്ടായിരുന്നു. എന്നാൽ ഈ COVID-19 കാലയളവിൽ അധ്യാപകര സ്ഥാനം സമൂഹം തിരിച്ചറിയുകയുണ്ടായി. ഇന്ന് ഭവനങ്ങൾ വിദ്യാലയങ്ങളായി മാറി, കമ്പ്യൂട്ടറുകളും നവമാധ്യമങ്ങളും പഠന സ്രോതസ്സുകളുമായി. അപ്പോഴും ജീവനുള്ള ഒരു അധ്യാപകന് പകരം വയ്ക്കുവാൻ മറ്റൊന്നും തന്നെ ഇല്ല എന്ന് എല്ലാവർക്കും ബോധ്യമായി. അധ്യാപകരെന്നും അധ്യാപകർ തന്നെ. അവരുടെ സ്ഥാനവും ബഹുമാനവും വരും കാലങ്ങളിലും നിർണായകമായി തന്നെ തുടരും. അതുകൊണ്ട് എൻ്റെ അധ്യാപക സ്നേഹിതരോട് പറയുവാനുള്ളത്, നല്ലൊരു അധ്യാപകനായിരിക്കുക, സമൂഹത്തിന് മാർഗദർശിയാകുക. എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you.
ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ ജന്മദിനമാണ് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അധ്യാപകരുടെ അധ്യാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതിയും കൂടി ആയിരുന്നു. വിദ്യ പകർന്നു നൽകുന്നത് ആരാണോ അവരാണ് അധ്യാപകർ. മാതാപിതാ ഗുരു ദൈവം എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ അധ്യാപകന്റെ സ്ഥാനം എത്ര വലുതാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യാപക ദിനത്തിൽ എല്ലാവർക്കും എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേരുന്നു. ഈ സ്കൂളിലെ എല്ലാ അധ്യാപകർക്കും ആശംസകൾ നേരുന്നതോടൊപ്പം നിങ്ങളുടെ വാക്കുകളും പ്രവർത്തനങ്ങളും വിദ്യാർത്ഥികൾക്ക് അറിവും പുത്തൻ ഉണർവും പകരാൻ ഇടയാകുന്നതാകട്ടെ എന്ന് ഉറപ്പിക്കുന്നു. സർവോപരി ഉത്തമ മനുഷ്യരാക്കി തീർക്കുവാൻ ഇടയാകട്ടെ എന്നും ആശംസിച്ചു. എല്ലാവർക്കും അധ്യാപകരിൽ നിന്ന് ആശംസിക്കുന്നു.